नाम मूविंग कव लाउड स्पीकर कुछ मूविंग कव लाउड स्पीकर डायग्राम अद वर्क प्रिंसिपल इन क्लास डिस्क अमुक नोक मूविंग कव लाउड स्पीकर पल भागत कूसी पल रीति उपयोग लाउड स्पीकर ए लाउड स्पीकर उपयोग शायद नमुक चोति सौंडी अलिए सौंडी अल कंप्लीट हॉल ने कहें कंप्लीट ऑडियंस वेट यूस लाउड स्पीकर उच्च वाशिनी पर लाउड स्पीकर प्रधानपेट भाग नोक प्रधानपेट भाग फील्ड मैग्नेट सॉफ्ट आयन कोर फील्ड मैग्नेट सॉफ्ट आयन कोर मूनामत्ते फील्ड मैग्नेट सॉफ्ट आयन कोर इडयिल कुछ कंपिचुरुकल पेरान वॉइस कॉइल्स अब फील्ड मैग्नेट सॉफ्ट आयन कोर इडल भाग वॉइस कॉइल्स कनेक्ट और भाग अरान डायफ्राम ओके डायफ्राम डायफ्राम पर लाउड स्पीकर आउटर बॉडी अब ना वाइब्रेटिंग अब नमु साउंड मैक्सिमम अलग लाउड वॉइस वाइब्रेशन ऑफ डायफ्राम अब इधर लाउड स्पीकर मेन भाग इन ई भाग लाउड स्पीकर अलइन नोक अदायी का लाउड स्पीकर डायग्राम स्कीमैटिक रिप्रेजेंटेशन ऑफ लाउड स्पीकर लाउड स्पीकर डायग्राम एने नोक नमक वर के विध या लाउड स्पीकर क्रॉस सेक्शन व्यू लाउड स्पीकर रु भाग मुरी डायग्राम वरक श्रद्धि आदि नमक आउटर बॉडी वरक ओके आउटर बॉडी पेरान डायफ्राम डायफ्राम सपोर्ट आयरन कॉइल सॉफ्ट सॉफ्ट आयरन शील्ड सॉफ्ट आयरन शील्ड सॉफ्ट आयरन शील्ड इन इत इंटरनल भाग डायफ्राम भाग अड़ेपड़ा आदमी फील्ड मैग्नेट फील्ड मैग्नेट नाम इन रिप्रेजेंट नॉर्थ साउथ फील्ड मैग्नेट फील्ड मैग्नेट सपोर्ट ओके फील्ड मैग्नेट और सॉफ्ट आयन कोर आ सॉफ्ट आयन कोर या वरक सॉफ्ट आयन कोर सॉफ्ट आयन कोर आंटे या चर डिजन को आइडेंटिफाई चाहिए अब इधाणी सॉफ्ट आयन कोर सॉफ्ट आयन कोर इंकटी मैग्नेटिक फील्डि उ सॉफ्ट आयन कोर प्लेस ई सॉफ्ट आयन कोर चुटीट वॉइस कॉइल अब चुट फुन कवर सॉफ्ट आयन कोर आने फुन कवर नमें वॉइस कॉइल क्रॉस सेक्शन व्यू आ वरक नमक पेर वॉइस कॉइल वॉइस कॉइल
ഓക്കേ ഈ വോയിസ് കോയിലിന്റെ എൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഡയഫ്രത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഡയഫ്രമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ വോയിസ് കോയിൽ തന്നെയാണ് നമ്മൾ എൻഡ് എടുത്തിട്ട് നമ്മൾ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുന്നത് ഇൻപുട്ടിലേക്ക് സ്വിച്ച് അല്ലെങ്കിൽ ഇൻപുട്ട് പറയാം ഓക്കേ ഇൻപുട്ട് ഡിവൈസിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ലൗഡ് സ്പീക്കറിന്റെ ഡയഗ്രം എന്ന് പറയുന്നത് അപ്പോൾ മെയിൻ ആയിട്ട് വരയ്ക്കേണ്ടത് നമ്മളുടെ ഡയഫ്രം ആണ് പിന്നെ അതിനൊരു സോഫ്റ്റ് ആയം ഷീൽഡ് ഉണ്ട് സപ്പോർട്ട് ചെയ്തൊരു സോഫ്റ്റ് ആയം ഷീൽഡ് ഉണ്ട് പിന്നെ അതിൻ്റെ ഉൾഭാഗത്ത് വരയ്ക്കേണ്ട സോഫ്റ്റ് ആയം കോറും ഫീൽഡ് മാഗ്നറ്റും വോയിസ് കോയിലും മറക്കരുത് വോയിസ് കോയിലിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ് ആയം കോറിന്റെയും ഫീൽഡ് മാഗ്നറ്റിന്റെയും ഇടയിലാണ് അവർ തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിലായിരിക്കും ഈ വോയിസ് കോയിൽ വൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക ഇനി എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു ലൗഡ് സ്പീക്കർ വലിയ സൗണ്ട് ഉണ്ടാക്കണമെന്ന് നോക്കാം ഹൗ എ ലൗഡ് സ്പീക്കർ പ്രൊഡ്യൂസസ് ലാർജസ്റ്റ് സൗണ്ട് ഓർ ലൗഡ് സൗണ്ട് ഓക്കെ ലൗഡ് വോയിസ് അപ്പൊ ഇവിടെ ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുന്ന തത്വം എന്ന് പറയുന്നത് നമ്മുടെ മോട്ടോർ പ്രിൻസിപ്പൽ തന്നെയാണ് മോട്ടോർ പ്രിൻസിപ്പൽ മോട്ടോർ പ്രിൻസിപ്പൽ എന്താണ് വെനെവർ എ കറന്റ് കാരിയിങ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് അല്ലെ ഒരു കറന്റ് കാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറന്റ് കാരിയിങ് കണ്ടക്ടറിൽ എന്തുണ്ടാകുന്ന ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു അത് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത് സോ ലൗഡ് സ്പീക്കർ ഈസ് വർക്കിംഗ് ഓൺ ദ ബേസിസ് ഓഫ് മോട്ടോർ പ്രിൻസിപ്പൾ അപ്പൊ മോട്ടോർ പ്രിൻസിപ്പൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതേപോലെ പറഞ്ഞ മുതൽ തന്നെ നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാട്ടോ അപ്പൊ അതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ അപ്പൊ ഇവിടെ എങ്ങനെയാണ് മോട്ടോർ പ്രിൻസിപ്പിൾ സാധ്യമാവാൻ നോക്കാം അപ്പൊ നമുക്ക് ഒരു ഔട്ട്പുട്ട് സോഴ്സ് അല്ലെങ്കിൽ നമുക്ക് ഇൻപുട്ട് ഇതിലേക്ക് കൊടുക്കണം അല്ലെ ഇൻപുട്ട് കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൗണ്ട് വേവ് നമ്മള് ലൗഡ് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യും ഒരു മൈക്രോഫോണിൽ നിന്നുള്ള സൗണ്ട് വേവ്സ് നമ്മൾ ലൗഡ് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യുന്നു അപ്പൊ ലൗഡ് സ്പീക്കറിലേക്ക് വരുന്ന സൗണ്ട് വേവ്സ് സൗണ്ട് വേവ്സ് ഈ സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞ ശരിക്കും എന്താണ് ഇലക്ട്രിക്കൽ പൾസസ് അല്ലേ സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ട്രിക്കൽ പൾസസ് ആണ് അല്ലെ ആ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പൾസസ് നേരെ ചെല്ലുന്ന ഇങ്ങോട്ടാണ് വോയിസ് കോയിലേക്കാണ് നമ്മുടെ വോയിസ് കോയിലേക്കാണ് അതുവരെ വോയിസ് കോയിൽ സമാധാനമായിട്ട് ഇരിക്കുകയായിരുന്നു പക്ഷെ പെട്ടെന്ന് ഈ കറണ്ട് വോയിസ് കോയിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു വോയിസ് കോയിൽ കിടന്നിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി എന്താണ് സംഭവിക്കുന്നത് വോയിസ് കോയില് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി ഓക്കെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി വൈബ്രേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോയിസ് കോയില് ജമ്പ് ചെയ്യാ ചെയ്യാം ടു ആൻഡ് ഫ്രോ ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുക വോയിസ് കോയില് വൈബ്രേറ്റ് ചെയ്യുന്നത് ടു ആൻഡ് ഫ്രോ ആയിട്ടാണ് കേട്ടോ ടു ആൻഡ് ഫ്രോ ആയിട്ടാണ് നമ്മുടെ വോയിസ് കോയില് വൈബ്രേഷൻ ഓക്കെ ടു ആൻഡ് ഫ്രോ ആയിട്ട് അതിങ്ങനെ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും അതിനങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ കാരണം എന്തായിരുന്നു വോയിസ് കോയിൽ എന്ന് പറഞ്ഞത് കറണ്ട് കാരിയിങ് കണ്ടക്ടറായി ആ കറണ്ട് കാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചപ്പോൾ അതിനെ ഫോഴ്സ് ആണ് എക്സ്പീരിയൻസ് ചെയ്തത് അല്ലെ ആ ഫോഴ്സ് ആണ് ഈ ടു ആൻഡ് ഫ്രോ വൈബ്രേഷൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ ആ ഇലക്ട്രിക്കൽ പൾസസ് അല്ലെങ്കിൽ അത് ടു ആൻഡ് ഫ്രോ വൈബ്രേഷൻസ് ആയിട്ട് മാറി ആ ടു ആൻഡ് ഫ്രോ വൈബ്രേഷൻസ് നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നു ഡയഫ്രത്തിലേക്ക് കൊടുക്കും അപ്പൊ ഡയഫ്രത്തിൽ എന്ത് സംഭവിക്കും ഈ ഇലക്ട്രിക്കൽ പൾസസ് സൗണ്ട് വേവ്സ് ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും ഓക്കെ ഇലക്ട്രിക്കൽ പൾസസ് സൗണ്ട് വേവ്സ് ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും ആ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് ഇവൺ വി ആർ സിറ്റിംഗ് ഇൻ എ ക്ലാസ് റൂം ഓർ വി ആർ ഇൻ എ ഓഡിറ്റോറിയം ഓർ വി ആർ അറ്റൻഡിങ് എ ഗ്രേറ്റ് ഫംഗ്ഷൻ ഓർ ഗ്രേറ്റ് എനി മ്യൂസിക് ഫിനാലെ ഓക്കെ അപ്പൊ ഇത്രയും ഓഡിയൻസിനൊക്കെ കേൾപ്പിക്കണമെങ്കിൽ അവിടെ എന്തുണ്ടാകണം ലൗഡ് സ്പീക്കർ ഉണ്ടാകണം അല്ലേ അപ്പൊ ആ ലൗഡ് സ്പീക്കറിന്റെ മൊത്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ലൗഡ് സ്പീക്കർ അതേപോലെ ലൗഡ് സ്പീക്കറിന്റെ പ്രിൻസിപ്പൾ എന്താണ് ലൗഡ് സ്പീക്കറിന്റെ ഡയഗ്രാം സ്കിമാറ്റിക് ഡയഗ്രാം എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക എന്നുള്ള കാര്യം പറഞ്ഞു അതേപോലെ തന്നെ ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുന്ന വിധം ഓക്കെ ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുന്ന വിധം ഓട്ടോ പ്രിൻസിപ്പൾ യൂസ് ചെയ്തുകൊണ്ട് ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുന്ന വിധം കൂടി നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളു കാര്യം വലിയ ഹ്യൂജ് കാര്യം എന്നല്ല ലൗഡ് സ്പീക്കർ പക്ഷെ നമ്മുടെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു സെഷനാണിത് ഒന്നല്ലെങ്കിൽ ഈ ഡയഗ്രാം വരയ്ക്കാൻ പറയും അല്ലെങ്കിൽ ഇതിന്റെ പ്രിൻസിപ്പിൾ കറക്റ്റ് ആയിട്ട് എഴുതാൻ പറയും
अब कुछ इन डयग्राम इन यानी अब वरकाना रीतियां पर डयग्राम ना टेक्स्ट बुक आ टेक्स्ट बुक डयग्राम नि वरच क्यों श्रद्धि अब अगर इन क्लास ना वाइटअप लाउड स्पीकर क्लास एल मनसो फीडबैक अक थैंक यू सो मच।